ഹായ്. അപ്പോൾ ഇന്ന് നമ്മളൊരു തമിഴ് ക്രൈം ത്രില്ലർ സിനിമയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. എന്തായാലും സിനിമയെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്നും പറയുന്നത് പോലെ റിവ്യൂ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഒന്ന് കാണാൻ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പല രീതിയിൽ കാണാം. അതിലെ മെയിൻ കാര്യം ഇതാണ്, നിങ്ങൾക്ക് ഈ ഒരു സിനിമ യൂട്യൂബിൽ കാണാൻ സാധിക്കും. ശരിക്കും ഞാൻ ഈ ഒരു സിനിമയുടെ റിവ്യൂ ഇന്നലെ ചെയ്യാമെന്ന് വെച്ചാണ്. നിങ്ങൾക്കറിയാം ഇന്നലെ സൺഡേ ആണ്, സാധാരണ നമ്മൾ ഞായറാഴ്ചകളിലാണ് യൂട്യൂബിൽ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള സിനിമകളെ പരിചയപ്പെടുത്താറ്. എന്നാലും ഇന്നലെ പറ്റിയില്ല. എന്തായാലും ഇന്ന് എത്തിയിട്ടുണ്ട്. ഇത് യൂട്യൂബിൽ കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. കൂടാതെ ടെലിഗ്രാമിലൊക്കെ അവൈലബിൾ ആണ്, വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലും കൊടുത്തേക്കാം. ലിങ്കുകളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കാണും കേട്ടോ. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറഞ്ഞു കളഞ്ഞേക്കാം. സിനിമയുടെ പേരാണ് വാഴ്കയൻ പതിനെട്ട് ഒൻപത്. 2012 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ക്രൈം ത്രില്ലർ സിനിമയുടെ ആ ഒരു ആകെ മൊത്തത്തിലുള്ള പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്രൈം നടക്കുന്നു. ആ ഒരു ക്രൈം നടത്തിയതിന് പിന്നിൽ നമ്മുടെ നായകനാണെന്ന് നമ്മുടെ പോലീസുകാർക്ക് ചെറിയൊരു സംശയം. അങ്ങനെ നമ്മുടെ നായകനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. ശേഷം നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഒരു ചിത്രത്തിന്റെ കഥ ആരംഭിക്കുന്നത് തന്നെ ഒരു ആംബുലൻസ് കാണിച്ചുകൊണ്ടാണ്. ആംബുലൻസ് ലൈറ്റ് ഒക്കെ ഇട്ട് ചീറി പാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് മറ്റേ സയറിനൊക്കെ ഉണ്ട്. എന്തായാലും ആംബുലൻസ് വന്ന് ഹോസ്പിറ്റലിൽ നിൽക്കുന്നു. ഹോസ്പിറ്റലിലേക്ക് ആ ഒരു ആംബുലൻസിനുള്ളിൽ ഒരു വ്യക്തിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. എന്തായാലും ആ ഒരു പെൺകുട്ടിയെ എടുത്ത് സ്ട്രക്ചറിലൊക്കെ കൊണ്ടുപോയി സർജറിയൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊണ്ട് സെറ്റാക്കി വെക്കുക. പിന്നെ ഡോക്ടർമാർ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴൊന്നും നമ്മുടെ ആ ഒരു ഫേസ്, ആ ഒരു പെൺകുട്ടിയുടെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെ പോലീസുകാർ സംഭവ സ്ഥലത്ത് എത്തുന്നു. എന്നിട്ട് നമ്മുടെ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, നിനക്ക് വല്ലതും ഓർമ്മയുണ്ടോ, ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് വല്ല അറിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ നമ്മുടെ ആ ഒരു പെൺകുട്ടി അത്രയും ഇങ്ങനെ കോൺഷ്യസ് അല്ലെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും പോലീസുകാർക്ക് ആ ഒരു പെൺകുട്ടിയോട് ചോദിച്ച് ഒന്നും തന്നെ കിട്ടുന്നില്ല, ഇതാരാണ് ചെയ്തതെന്ന് ഒന്നും പിടി കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ പോലീസുകാർ നേരെ ഹോസ്പിറ്റലിന് വെളിയിലേക്ക് വരികയാണ്. അവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പെൺകുട്ടിയുടെ കുറച്ച് റിലേറ്റീവ്സ്, അമ്മ തുടങ്ങിയ കുറച്ച് കഥാപാത്രങ്ങൾ ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൾക്ക് ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടായിരുന്നോ, അവൾ ഇങ്ങനെ ചെയ്യാൻ മാത്രം ആർക്കെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം നമ്മുടെ ആ ഒരു പെൺകുട്ടിയുടെ, ആ ഒരു പെൺകുട്ടി നമ്മുടെ നായികയാണ്, നായികയുടെ അമ്മ പറയാണ്, സാറേ എനിക്ക് ഒരാളെ സംശയമുണ്ട്, വേലു എന്നാണ് ആ ഒരു പയ്യൻ്റെ പേര്, അവനായിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ വേലുവാണ് നമ്മുടെ ഹീറോ എന്ന് പറഞ്ഞു. തുടർന്ന് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നു, വേലുവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. ശേഷം ചോദിക്കുകയാണ്, നിനക്ക് ഈ പെൺകുട്ടി അറിയാവോ, എങ്ങനെ അറിയാം, നീ എങ്ങനെ മദ്രാസിൽ വന്ന് വിട്ടു, അതായത് നമ്മുടെ നായകൻ ഒരു തമിഴ്നാട് ഏരിയയിലാണുള്ളത്, അവനിപ്പോൾ മദ്രാസിലാണുള്ളത്, എന്തിനു വേണ്ടിയാണ് നീ മദ്രാസിലേക്ക് വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ നായകൻ്റെ കഥ മനസ്സിലാക്കി എടുക്കുന്നതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ബാക്കിയുള്ള കാഴ്ചകൾ എന്നുള്ളത്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ശരിക്കും ഈ ഒരു സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് ആദ്യമേ ഞാൻ പറഞ്ഞു, ഈ ഒരു ആംബുലൻസ് പോലീസിൻ്റെ അന്വേഷണം ആ ഒരു കാര്യങ്ങളൊക്കെ ഒരു 10 മിനിറ്റിൽ നിൽക്കും. ആ ഒരു ടൈമിൽ ചെറിയൊരു ക്രൈം ആംബിയൻസ് കൊണ്ടുവരാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നായകനെ സ്റ്റേഷനിലേക്ക് വിളിച്ചതിന് ശേഷം നായകൻ്റെ ഫ്ലാഷ് ബാക്കിലേക്കൊക്കെയാണ് പോകുന്നത്. നായകൻ്റെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് രംഗങ്ങളും നായകൻ്റെ കുറച്ച് പ്രണയങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ചിത്രത്തിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് ഒരു കുറച്ച് ഭാഗമൊക്കെ മുമ്പോട്ട് പോകുന്നത്. അതായത് ഫസ്റ്റ് ഹാഫ് ഫുള്ള് നായകൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക്, അതിനുശേഷം സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫ്ലാഷ് ബാക്ക് ഒക്കെ ആയിട്ടാണ്. പിന്നെ പെട്ടെന്ന് ചിത്രത്തിൻ്റെ ഒരു ക്രൈമിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഞാൻ ഇത്രയും പറയാനുള്ള കാരണം ചിത്രത്തിൻ്റെ ഉടനീളം നിങ്ങൾക്ക് ക്രൈം ആയിരിക്കില്ല കാണാൻ സാധിക്കുക. അതായത് ഇപ്പം നമ്മൾ സാധാരണ സിനിമകളിലൊക്കെ കാണുന്ന പോലെ തുടക്കം തന്നെ എന്തെങ്കിലും ഒരു കൊലപാതകം കാണിക്കുന്നു, ആ ഒരു കൊലപാതകത്തിനെ ചുറ്റിപ്പറ്റി കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അന്വേഷിച്ച് നടക്കുന്നു, ക്ലൈമാക്സിലോട്ട് എത്തിക്കഴിയുമ്പോൾ പ്രതിയെ പിടിക്കുന്നു, ഇങ്ങനെയുള്ള ഒരു അവതരണമല്ല ഈ ഒരു ചിത്രത്തിൽ നടത്തിയിരിക്കുന്നത്. വളരെ വ്യത്യസ്തമാർന്ന രീതിയിൽ തന്നെയാണ് കഥ പറഞ്ഞു പോയിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും ഇതൊരു കൊച്ചു ചിത്രമാണ്, കുഞ്ഞു ചിത്രമാണ്, വലിയ ബഡ്ജറ്റിൽ ഒരുക്കിയിട്ടുള്ള ചിത്രമല്ല, വലിയ താഹരനിരയുള്ള ചിത്രമല്ല. എനിക്കിതിലാകെ അറിയായിരുന്നത് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നമ്മുടെ ഹീറോ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ശ്രീനെയും മാത്രമാണ് എനിക്ക് ഈ ഒരു ചിത്രത്തിൽ പരിചയമായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം പുതുമുഖങ്ങളായിരുന്നു. അപ്പം ചെറിയൊരു എന്താണ് ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷേ അതിഗംഭീരമായിട്ടാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് നിങ്ങൾ ക്ലൈമാക്സ് വരെ കണ്ടു തീർക്കുക. ക്ലൈമാക്സ് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു എത്രത്തോളം ഒരു മികവാർന്ന ഒരു ചിത്രമാണെന്ന്. എന്തായാലും കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.3/10 ആണ്. 10 ൽ 7.3. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അപ്പോഴത്തെ എക്സ്പീരിയൻസ് എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി കാണാത്തവർ കണ്ടിട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ മൂവി റിവ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ എത്താൻ മുതലിരിക്കും. ബൈ ബൈ.